ബീഹാറിൽ മലയാളി സുവിശേഷക പ്രവർത്തകന് നേരെ സംഘപരിവാറിന്റെ ആക്രമണം. കഴിഞ്ഞ മാസം കോട്ടയം മുട്ടിച്ചിറ സ്വദേശിയായ പാസ്റ്റർ പി പി സണ്ണിയാണ് ആക്രമണത്തിനിരയായത്. നിർബന്ധിച്ച് ജയ് ശ്രീറാം എന്ന് വിളിപ്പിച്ചു, ഭാര്യയുടെ മുന്നിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ആരാധനാലയത്തിനുള്ളിൽ കയറി അതിനുള്ളിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് വലിച്ചു തള്ളിയിട്ടാണ് ആക്രമണം തുടങ്ങിയത്. പി പി സണ്ണിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സുവിശേഷക പ്രവർത്തകനെയും സംഘപരിവാർ ആക്രമിച്ചു. 1.5 മണിക്കൂർ റോഡിലൂടെ നടത്തിച്ച് ഒപ്പം ആക്രമിക്കുകയും ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുകയും ചെയ്തു. സഭയിൽ ആരാധനയ്ക്ക് പങ്കെടുത്ത ആളുകൾ ഉണ്ടായിരുന്നു. മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞാണ് സംഘപരിവാറിന്റെ ആക്രമണം. കാശു കൊടുത്താണോ ആളുകളെ മതം മാറ്റിയത്, എന്ത് പറഞ്ഞാണ് മതം മാറ്റിയത് എന്നൊക്കെ ചോദിച്ചായിരുന്നു 1.5 മണിക്കൂർ മർദ്ദനം. തല്ലി താഴെയിട്ട് ചവിട്ടുകയും തൊഴിക്കുകയും എഴുന്നേൽപ്പിച്ച് നിർത്തി കൈമുട്ടുകൊണ്ട് മുതുകിൽ ഇടിക്കുകയും കഴുത്തിന് പരിക്കേൽപ്പിക്കുകയും ഒക്കെയായിരുന്നു മർദ്ദനമുറകൾ. 30 വർഷമായി ഇദ്ദേഹം സുവിശേഷക പ്രവർത്തകനാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ കൊച്ചുറാണിയും ഒപ്പം ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിന് ശേഷം നാട്ടിലേക്ക് തിരികെ വന്നു. നാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ 2 ആഴ്ചയിലേറെ ചികിത്സ തേടി. ഇപ്പോഴും അതിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ വീട്ടിൽ വിശ്രമത്തിലാണ്. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് താൻ നിയമ നടപടികൾക്ക് പോയില്ല. കാരണം ഇത്തരം സംഭവങ്ങൾ അവിടെ നിരന്തരം ആവർത്തിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങളും തൻ്റെ വെളിപ്പെടുത്തലുകളും പുറത്തു വരുന്നതിലൂടെ ആളുകൾ ഇതെല്ലാം മനസ്സിലാക്കട്ടെ എന്ന് കരുതുന്നു. അതിക്രൂരമായ ആക്രമണമാണ് തനിക്ക് നേരിടേണ്ടി വന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്ത്യൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വൈദികരെ ഉപദ്രവിച്ചതും ജയ് ശ്രീറാം വിളിപ്പിച്ചതും സ്കൂളിനെ തല്ലിത്തകർത്തതുമായ സംഭവം 2 ദിവസത്തിന് മുമ്പ് നടന്നിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോയും ചെയ്തിരുന്നു. വടക്കേ ഇന്ത്യയിൽ മറ്റ് മതക്കാരെ ഉപദ്രവിക്കുന്നത് കുറച്ച് വർഷങ്ങളായി നിത്യ സംഭവമാണ്.